സംവിധായകൻ എന്ന നിലയിൽ വേണുചേട്ടനോടൊപ്പം കുറേ പ്രവർത്തിച്ചിട്ടുണ്ടാവും, ഒരു നടൻ എന്ന നിലയിൽ വേണുചേട്ടനെ പറ്റി ഒരുപാട് അറിയുകയും ചെയ്യാമായിരിക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുള്ളത്, നടൻ സിനിമയ്ക്ക് പുറത്ത് ഒരു നടൻ എന്നതിൽ കവിഞ്ഞുള്ള നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്താണ്? ഈ ഞാൻ ആദ്യം നമ്മളിപ്പോൾ ഇന്ന് സിനിമയിലുള്ളതിൽ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ആളാണ്. എത്രയോ സിനിമയ്ക്കൊക്കെ എത്രയോ എത്രയോ വർഷം മുമ്പ് 1971 ആദ്യം കാണുന്ന ചില 71 ഞാൻ കാവലം നടന്നപ്പോൾ വീട്ടിൽ ചെല്ലും ഇങ്ങനെ. അപ്പോൾ ഒന്ന് അല്ല പരഞ്ചേട്ടൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുമായിട്ട് അവിടെ പോയി വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോഴത്തേ പറഞ്ഞു, അപ്പോൾ പണി ഞാൻ പറഞ്ഞു നമുക്കേ വീണ് പരിചയപ്പെടാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വീണു ബാലഭവനിലെ ടീച്ചറാണ്, നാടൻ പഠിപ്പിക്കുക കുട്ടികളെ നാടൻ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ കാവലം നടന്ന നേരെ ബാലഭവനിൽ നിന്ന് വീണിനെ വിളിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ നിന്ന് ഫാസലിൽ പോണ്ട അവിടെ ഫാസലിനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, ഫാസലിൽ കേട്ട് എന്താ ഇവർ രണ്ടുപേരും ഒരേ ദിവസം പരിചയപ്പെടുക രണ്ടുപേരെയും. അപ്പം കാവലം പറഞ്ഞിങ്ങനെ ഫാസൽ മിമിക്കറി കാണിക്കും, ആ ഫാസൽ ആ സിനിമക്കാരനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാസൽ ആദ്യമായിട്ട് അന്ന് പ്രേം നസീറിൻ്റെയും കെ പി പറഞ്ഞൊക്കെ ഇത് മിമിക്കറി കാണിക്കുന്നു. വീണുമായിട്ട് അന്ന് തുടങ്ങി ബന്ധു. അത് അന്ന് സിനിമയൊന്നും അല്ല, ഞാനും സിനിമയൊന്നും ഇല്ല, തണലൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. 71 കോളേജ് കഴിഞ്ഞിട്ടുള്ളൊരു പിന്നെ അതിങ്ങനെ ഇത്ര നാൾ ദൈവം കഴിച്ചിങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അത് സിനിമ കാണുന്നില്ല, വേണ്ട വീട്ടിലെ പ്രശ്നങ്ങൾ ശരി എന്നെ വിളിക്കും. ഒരു കഥാപാത്രമായിട്ട് വേണുചേട്ടൻ മാറുമ്പോൾ മറ്റുള്ള നടന്മാർ ചെയ്യുന്ന പോലെയല്ല, അതിൽ നിന്നൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്താണ് വേണുചേട്ടന്? അല്ല വേണ്ട വരച്ചിട്ട് ഒരു പ്രത്യേകം ചില ഒന്നത് വേണു സ്റ്റേജ് തീർത്തുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഇത്രയും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നടൻ എനിക്ക് മലയാളത്തിലെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും കമലഹാസൻ, നമ്മുടെ നടൻ കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 5 നടന്മാരേ ഉള്ളൂ ഇന്ത്യയിൽ. ഒന്ന് ഗോപി, പിന്നെ വേണു, പിന്നെ കമലഹാസൻ, പിന്നെ ഒരു പങ്കജ് കപൂർ, ഓം പുരി. അപ്പോൾ കമൽ പറഞ്ഞ ഇത്രയും ആക്ടർ സത്യം പറയുന്നത് ആൾക്കാർ ഗോപിയും ഭരത് ഗോപിയും വേണു ഒരുപോലെ നിൽക്കുകയെങ്കിലും കമലഹാസൻ്റെ അഭിപ്രായത്തിൽ വെസറ്റാലിറ്റി നല്ലോണം വേണം കൂടുതലെന്ന് പറയും. ഇവിടെ നിരീക്ഷണം അത് എന്നാൽ എനിക്ക് മലയാളത്തിൽ ഇപ്പോൾ വെസറ്റൈലായിട്ട് രണ്ടുപേരെ ഉള്ളതെന്ന് ഗോപിയും വേണു അല്ല ഗോപിയുടെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ വെസ്റ്റൽ ക്യാരക്ടേഴ്സ് മേടിച്ചിട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ ഗോപിയുടെ ചെയ്തതിനേക്കാളൊക്കെ? അല്ല എനിക്കൊന്നും അത് കാരണം ചില ഇനിയിപ്പം അതിനകത്ത് സിനിമയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ പല ഈ പിന്നെ മിഡിൽ ഡയറക്ടേഴ്സ്, അതായത് മോഹനെ പോലെ ഡയറക്ടേഴ്സ് ഭരതൻ ഉണ്ടായിരുന്നു. അപ്പം ഗോപിയുടെ വീഴ്ച വാസമയം മലയാള സിനിമയ്ക്ക് വേറൊരു വഴിത്തിരി മാറുക, ഇല്ലെങ്കിൽ ഗോപി ഭരത് ഗോപി ഒരു എന്താ ആരോഗ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വേണുവും ഗോപി കോമ്പിനേഷൻ ഒരുപാട് നല്ല സിനിമ തന്നെ, സെൻസിബിൾ സിനിമകൾ. കാരണം ഈ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന കുടുംബകഥകൾ, ഞങ്ങളുടെ ഒരു പ്രധാന കഥാപാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കഥ, ഒരുപാട്. ഇപ്പം ഞാൻ പുറപ്പെടുന്ന സിനിമ എടുത്തു കാവാലം നാരമ്പടിക്കൽ, ഒരു കവിതയായിരുന്നു അതിൻ്റെ താറാവുകാരൻ പറഞ്ഞിട്ട്, കൊച്ചുകുട്ടി നല്ല ക്യാരക്ടറെ വേണു ചെയ്ത് ഈശ്വരൻ നമ്പൂരിയുടെ ക്യാരക്ടർ ഗോപി ചെയ്തു. അതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് സിനിമ വടക്കത്തി പെണ്ണാളെ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടൊക്കെ അതിനുവേണ്ടി ഉണ്ടായ പാട്ടാണ്. ഈ പക്ഷേ പുറപ്പെടാൻ പറഞ്ഞ് വേറെ സിനിമ ഒന്നും ചെയ്തത് അതല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ ഈ കാവേരി എന്നുള്ള സിനിമ ഇതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ശ്രീനിവാസൻ വിളിച്ചു, നമ്മുടെ സ്ക്രിപ്റ്റ് അത് ശ്രീനിവാസൻ പറഞ്ഞു വീണ്ടും താമസിച്ചു. അപ്പോൾ ഇത് ക്ലാസിക്കൽ മ്യൂസിക് ബേസ് കേട്ടോ, ഒരു ശ്രീനാഥ് സത്യം പറഞ്ഞാൽ ശരി നമുക്ക് പറ്റിയതല്ലത്. അപ്പോൾ പിന്നെ വേണു പറഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ്, ഞാൻ വേണുവിനെ എഴുതുന്നു എനിക്ക് ഇന്നെ പിന്നെ തോന്നുന്നു ട്രെയിൻ. അങ്ങനെയാണ് വേണു സ്ക്രിപ്റ്റ് എഴുതുന്നത്, കാവ്യയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഈ വേണുചേട്ടനെ കുറിച്ച് ഇപ്പോൾ ഇത്രയൊക്കെ ഒരു മതിപ്പുള്ള ഒരു ഡയറക്ടർ ആയിരുന്നിട്ട് കൂടി, അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു സംവിധായകനായിട്ട് കൂടി, എന്താണ് പിന്നെ അങ്ങനെ വേണുചേട്ടൻ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ഒരു സിനിമ? ഉണ്ട്, എൻ്റെ സൂര്യനോ എന്നുള്ള ഞാൻ എടുത്ത ഒരു ഏറ്റവും ഓഫ് ബീറ്റ് പടം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെക്സ് ഫിലിം അത് സൂര്യനാണ്. ഇപ്പോൾ ഹരിമാർ ചോദിച്ചതാണ് അതിനകത്ത് നായകൻ വേണു, വേണു മൂന്നാമത്തെ ചിത്രമാണ് അത്. തമ്പും ആരോഗ്യം കഴിഞ്ഞ അടുത്ത് വീണ് നായകനാ ചിത്രം എടുത്തു പോടാതെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ അല്ല ഇനിയും അതിനുള്ള മാത്രമല്ല, ഇപ്പോഴും ഞങ്ങൾ ഒരുപാട് ഞാനിപ്പോൾ ഏത് സിനിമ ജനനിക്കത് ശ്രദ്ധിക്കാൻ വെച്ചില്ലേ, അതിനകത്ത് ആ ഡോക്ടർ വേഷം, കാരണം എൻ്റെ ഒരു സിനിമ വേണു വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എപ്പോഴും. ഏതെങ്കിലും ഈ ചില ആളുകളുണ്ടല്ലോ സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനൊരു ബന്ധങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ. അപ്പോൾ സിനിമയല്ല ക്രൈറ്റീരിയ അല്ലല്ല എന്നുള്ള നിലയ്ക്ക് രാജീവ് ദാനൻ്റെ സിനിമ പറഞ്ഞാൽ എൻ്റെ കൂടെ സിനിമയായിട്ട് ഞാൻ കാക്കുന്നു. ഒരു കാര്യം ഇപ്പം വേണുവിന് അവാർഡ് ഇല്ല മാർഗം എന്നുള്ള പടം, വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് കേട്ടോ പടം.
അത് ഇത്രയും സട്ടിലിറ്റീസ് ഉള്ള ഇൻവാൻസസ് അപ്ലൈ ചെയ്യുന്ന ഒരു വേഷം. മലയാളത്തിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് അങ്ങനെ വന്നിട്ടുള്ളൂ. വളരെ ഡിഫിക്കൽട്ടുള്ള വേഷം കേട്ടോ അത്. അപ്പോൾ അതിന് ഞാൻ ഉദ്ദേശിച്ച് സത്യം പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചു. ക്യൂബയിൽ നടന്ന ഒരു അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവല് ഏറ്റവും നല്ല നടനായിട്ട് നെടുമുടി വേണുവാണ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ന്യൂസ് ആദ്യമായിട്ട് അറിയുന്നു. അപ്പോൾ എന്ത് പെട്ടെന്ന് തോന്നിയത്? സത്യം പറയണോ അതോ സത്യം പറയണ്ട? അല്ല, സത്യം പറഞ്ഞാലേ എനിക്ക് ആദ്യം തോന്നിയത് ഇനിയിപ്പോ ഇത് അവിടെ പോയി വാങ്ങിക്കാനുള്ളൊരു യാത്ര ചെയ്യേണ്ടി വരുമല്ലോ. ക്യൂബ വരെ പോകണമല്ലോ. നമ്മള് സാറിന്റെ പ്രോഗ്രാമിനൊക്കെ അല്ലേ പോകുന്നത്, ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അല്ലേ പോകുന്നത്. സംഘമായിട്ടൊക്കെ പോകുന്നത് നമ്മളൊന്നും വരട്ടെ, പാസ്പോർട്ടും ടിക്കറ്റും കൂടെ ഏൽപ്പിച്ച ആരും അവിടെ കൂടെ ഇറങ്ങിക്കോളും. ഇതിപ്പോ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി അവിടെ എയർപോർട്ടിൽ വണ്ടി വന്നില്ല എന്ത് ചെയ്യും. വേണു സെ വേണു ഇങ്ങനെ ഈ ഇതൊക്കെ അങ്ങ് എൻജോയ് എന്നുള്ളതല്ലാതെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഈ യാത്ര ചെയ്യുന്ന കഴിഞ്ഞാൽ ആർക്കാണ്ടി ചെയ്യുന്ന പോലെ ചെയ്യുന്നു. അല്ലെങ്കിൽ ക്യൂബയിൽ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് പോയി മേടിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം. സർസൽ നെടുമുടിയുള്ള ഒരു വളരെ ഈ സ്ലോ ആയിട്ടുള്ള ജീവിതമല്ലേ, അതിൻ്റെ ഭാഗം എന്ന് കരുതാ മതി.